കർത്താവിൻ്റെ അതിശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത എന്ന പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. അല്പസമയത്തെ ധ്യാനത്തിനായി ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശ ദേശത്ത് ഒരു വീട്ടിൽ പടരുന്ന പൂപ്പൽ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ പുരോഹിതന്റെ അടുക്കൽ വന്ന് പൂപ്പൽ പോലുള്ള ഒന്ന് എൻ്റെ വീട്ടിൽ കണ്ടിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ വീട്ടിലുള്ള സകലവും അശുദ്ധമാകാതിരിക്കാൻ പുരോഹിതൻ പൂപ്പൽ നോക്കേണ്ടതിന് ചെല്ലും മുമ്പേ വീട് ഒഴിച്ചിടുവാൻ കൽപ്പിക്കണം. പിന്നെ പുരോഹിതൻ വീട് നോക്കുവാൻ അകത്ത് ചെല്ലണം. അവൻ പൂപ്പൽ നോക്കണം. വീടിൻ്റെ ചുവരിൽ ഇളം പച്ചയും ഇളം ചുവപ്പുമായ കുത്തുകൾ ഉണ്ടായിട്ട് അവ കാഴ്ചയ്ക്ക് ചുവരിനേക്കാൾ കുഴിഞ്ഞതായി കണ്ടാൽ പുരോഹിതൻ വീട് വിട്ട് വാതിൽക്കൽ വന്ന് വീട് 7 ദിവസത്തേക്ക് അടച്ചിടണം. 7-ാം ദിവസം പുരോഹിതൻ വീണ്ടും ചെന്ന് നോക്കണം. പൂപ്പൽ വീടിൻ്റെ ചുവരിൽ പരന്നിട്ടുണ്ടെങ്കിൽ പൂപ്പലുള്ള കല്ല് നീക്കി പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് ഇടുവാൻ പുരോഹിതൻ കൽപ്പിക്കണം. പിന്നെ വീടിൻ്റെ അകം ഒക്കെയും ചുരുണ്ടിക്കണം. ചുരുണ്ടിയ മണ്ണ് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കളയണം. പിന്നെ വേറെ കല്ലെടുത്ത് ആ കല്ലിന് പകരം വെക്കണം. വേറെ കുമ്മായം വീടിന് തേക്കുകയും വേണം. അങ്ങനെ കല്ല് നീക്കുകയും വീട് ചുരുണ്ടുകയും കുമ്മായം തേക്കുകയും ചെയ്ത ശേഷം പൂപ്പൽ പിന്നെയും വീട്ടിലുണ്ടായി വന്നാൽ പുരോഹിതൻ ചെന്ന് നോക്കണം. പൂപ്പൽ വീട്ടിൽ പരന്നിരുന്നാൽ അത് നാശകരമായ പൂപ്പൽ തന്നെ, അത് അശുദ്ധമാകുന്നു. വീടിൻ്റെ കല്ലും മരവും കുമ്മായവും ഇടിച്ചു പൊളിച്ച് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. വീട് അടച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും അതിനകത്ത് കിടക്കുന്നവൻ സന്ധ്യ വരെ അശുദ്ധിയുള്ളവനായിരിക്കണം. വീട്ടിൽ കിടക്കുന്നവൻ വസ്ത്രം അലക്കണം. ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നവനും വസ്ത്രം അലക്കണം. വീടിന് കുമ്മായം തേച്ച ശേഷം പുരോഹിതൻ അകത്ത് ചെന്ന് നോക്കി വീട്ടിൽ പൂപ്പൽ പരന്നിട്ടില്ല എന്ന് കണ്ടാൽ പൂപ്പൽ മാറിപ്പോയതുകൊണ്ട് പുരോഹിതൻ ആ വീട് ശുദ്ധിയുള്ളത് എന്ന് വിധിക്കണം. അപ്പോൾ അവൻ വീട് ശുദ്ധീകരിക്കേണ്ടതിന് 2 പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ എടുത്ത് 1 പക്ഷിയെ മൺപാത്രത്തിലുള്ള ഉറവുവെള്ളത്തിന്മീതെ അറുക്കണം. പിന്നെ ദേവദാരു, ഈസോപ്പ്, ചുവപ്പ് നൂൽ, ജീവനുള്ള പക്ഷി എന്നിവയെ എടുത്ത് അറുത്ത പക്ഷിയുടെ രക്തത്തിലും ഉറവുവെള്ളത്തിലും മുക്കി വീടിന്മേൽ 7 പ്രാവശ്യം തളിക്കണം. പക്ഷിയുടെ രക്തം, ഉറവുവെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരു, ഈസോപ്പ്, ചുവപ്പ് നൂൽ എന്നിവയെ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് വെളിയിൽ വിടണം. അങ്ങനെ വീടിന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് ശുദ്ധമാകും. ഇത് സകല കുഷ്ഠത്തിനും വടുവിനും പുറ്റിനും വസ്ത്രത്തിൻ്റെയും വീടിൻ്റെയും പൂപ്പലിനും തിണർപ്പിനും ചുണങ്ങിനും ചിരങ്ങിനും വെളുത്ത പുള്ളിക്കുമുള്ള പ്രമാണം. എപ്പോൾ അശുദ്ധമെന്നും എപ്പോൾ ശുദ്ധമെന്നും അറിയേണ്ടതിന് ഇത് കുഷ്ഠത്തെക്കുറിച്ചുള്ള പ്രമാണം. വളരെ നീണ്ട ഒരു വേദഭാഗമാണ് വായിച്ചതെങ്കിലും ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് ഇവർ, അതായത് ഇസ്രായേൽ മക്കൾ, മരുഭൂമി യാത്ര കഴിഞ്ഞ് കനാൻ ദേശത്ത് എത്തിയ ശേഷം തങ്ങൾ വീടുകൾ പണിത് പാർക്കുമ്പോൾ ആ വീട്ടിൽ പടരുന്ന പൂപ്പലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ആ വീട്ടിൽ പടരുന്ന കുഷ്ഠത്തെക്കുറിച്ച്, അതിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള പ്രമാണമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒരു വീട്ടിലുള്ള കുഷ്ഠം കണ്ടുപിടിക്കുന്നത് സംബന്ധിച്ചുള്ള നിയമങ്ങളാണ് അവസാനമായി നൽകപ്പെടുന്നത്. ജനം കൂടാരങ്ങളിൽ പാർക്കുമ്പോഴല്ല, നേരെ മറിച്ച് അവർ കനാനിലെത്തി അവിടെ സ്ഥിരമായുള്ള വീടുകളിൽ പാർക്കുമ്പോഴായിരുന്നു ഇത് പ്രാവർത്തികമാക്കിയത്. ഒരു വീടിന്മേലുള്ള കുഷ്ഠം എന്ന് പറയുന്നത് ഒരുതരം ഫംഗസോ കരിമ്പനോ വരണ്ട പുതലിപ്പോ ആയിരുന്നിരിക്കണം. വീട്ടിലുള്ള സകലവും അശുദ്ധമാകാതിരിക്കേണ്ടതിന്, അഥവാ സംസർഗമില്ലാത്ത വിധം വിലക്കപ്പെടാതിരിക്കേണ്ടതിന് പുരോഹിതൻ അകത്ത് ചെല്ലും മുമ്പേ വീട് ഒഴിച്ചിടണമെന്നുള്ള ഒരു മുൻകരുതൽ
യഹോവ നൽകിയിട്ടുണ്ടായിരുന്നു. വാക്യം 36-38. ആദ്യം വടുവുള്ള കല്ലുകൾ മാത്രമേ ഇളക്കി മാറ്റുകയുള്ളൂ. എന്നാൽ കുഷ്ഠം വീട് മുഴുവനും പരന്നാൽ ആ വീട് ഇടിച്ചു പൊളിച്ച് കളയണമായിരുന്നു. വാക്യം 39-45. വീടിനുള്ളിലെ കുഷ്ഠം പരക്കാതെ തടയുവാൻ കഴിഞ്ഞാൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് സമാനമായ ചടങ്ങുകൾ പുരോഹിതൻ അവിടെ ചെയ്യണമായിരുന്നു. വാക്യം 48-53. എന്നാൽ 54-57 വാക്യങ്ങൾ 13-14 അധ്യായങ്ങളുടെ ഒരു സംക്ഷേപമാണ്, സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. അതിൻ്റെ ഒരു സമ്മാൻ സബ്സ്റ്റൻസ് ആണെന്ന് പറയാം. ഇവിടെ അല്പം കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. വീടുകളിൽ പൂപ്പൽ ബാധ വസ്ത്രത്തിന്മേലും ബന്ധപ്പെട്ട വസ്തുക്കളിലും ഉണ്ടായാൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി. 13:47-59. ഈ ഭാഗം അതിൻ്റെ തുടർച്ചയാണ്. കൂടാര നിർമ്മാണ വസ്തുക്കൾക്കുണ്ടാകുന്ന പൂപ്പൽ ബാധ 13-ാം അധ്യായത്തിൽ 47-59 വാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്നത് കല്ലുകളും കുമ്മായവും കൊണ്ട് നിർമ്മിച്ച വീടുകളെയാണ്. ഇസ്രായേലിയർ കനാൻ ദേശത്ത് എത്തിയ ശേഷമാണ് അവർ വീടുകൾ നിർമ്മിക്കുന്നത്. തന്മൂലം അതിനുശേഷമാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഈ അരുളപ്പാട് നൽകുന്നത് മോശയ്ക്കും അഹരോനും ഒരുമിച്ചാണ്. ഒരു വീട്ടിൽ കുഷ്ഠബാധ വരുമ്പോൾ ഉടമസ്ഥൻ പുരോഹിതനെ അറിയിക്കണം. പുരോഹിതൻ പരിശോധിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വീട് ഒഴിച്ചിടണം. പുരോഹിതൻ ചെന്ന് വീട് പരിശോധിക്കണം. ചുവരിലെ വടു നോക്കി അത് ഇളം പച്ചയോ ഇളം ചുവപ്പോ ആയി കുഴിഞ്ഞു കണ്ടാൽ 7 ദിവസം വീട് പൂട്ടിയിടണം. 7-ാം ദിവസം പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ചുവരിൽ വടു പടർന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള കല്ലുകൾ ഇളക്കിയെടുത്ത് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് എറിഞ്ഞു കളയണം. അകം ചുവരെല്ലാം ചുരുണ്ടിക്കളയണം. ചുരണ്ടിയ മണ്ണ് പട്ടണത്തിന് പുറത്ത് ഒരു ശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. പകരം വേറെ കല്ല് വെച്ച് വേറെ കുമ്മായം കൊണ്ട് വീട് പൂശണം. വീണ്ടും വടു പ്രത്യക്ഷപ്പെട്ടാൽ പുരോഹിതൻ പോയി പരിശോധിക്കണം. കുഷ്ഠം തെളിഞ്ഞു കണ്ടാൽ വീടിൻ്റെ കല്ലും മരവും എല്ലാം ഇടിച്ചു പൊളിച്ച് പട്ടണത്തിന് പുറത്ത് അശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. വീട് അടച്ചിടുന്ന കാലത്ത് അതിനകത്ത് കടക്കുന്നവനും അവിടെ വെച്ച് ഭക്ഷിക്കുന്നവനും അവിടെ ഉറങ്ങുന്നവനും അശുദ്ധനാണ്. 14:46-47. എന്നാൽ പരിശോധനാ സമയത്ത് വടു വ്യാപിച്ചിട്ടില്ലെങ്കിൽ ആ വീട് ശുദ്ധമാണ്. ശുദ്ധീകരണത്തിന് 2 പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവ ആവശ്യമാണ്. കുഷ്ഠരോഗ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയാണ് ഇവിടെയും പിന്തുടരുന്നത്. ഒരു പക്ഷിയെ മൺപാത്രത്തിലെ ഉറവുവെള്ളത്തിന് മീതെ അറക്കണം. അനന്തരം ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ, ജീവനുള്ള പക്ഷി എന്നിവ എടുത്ത് അറുക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിലും ഉറവുവെള്ളത്തിലും മുക്കി വീട്ടിൽ 7 പ്രാവശ്യം തളിക്കണം. അപ്പോൾ അത് ശുദ്ധമാകും. ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് വെളിയിൽ വിടുകയും വേണം. അങ്ങനെ വീട്ടിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുമ്പോൾ അത് ശുദ്ധമാകും. ഈ വേദഭാഗങ്ങളെല്ലാം നാം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം, മനുഷ്യന് കുഷ്ഠമുണ്ടായി അവൻ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ താമസിക്കുന്ന സ്ഥലത്തിനും ശുദ്ധീകരണം ആവശ്യമാണ് എന്നുള്ള സുപ്രധാനമായ ഒരു സത്യമാണ് നമുക്കിവിടെ ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നാം എവിടെ പാർക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. നാം പാർക്കുന്ന സ്ഥലം നമ്മെപ്പോലെ തന്നെ ശുദ്ധിയുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് കുഷ്ഠം അല്ലെങ്കിൽ കരിമ്പൻ പൂപ്പൽ പോലെയുള്ള യാതൊന്നിനും ഇടയില്ലാതെ വണ്ണം അത് ശുദ്ധിയുള്ളതായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾക്ക് എവിടെയും പാർക്കാനുള്ള അനുവാദമില്ല. പാർക്കേണ്ടടത്ത് വേണം പാർക്കാൻ. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസികൾക്ക് അവിശ്വാസിയോട് ഇണയില്ലാപ്പിണ കൂടരുതെന്നും അവിശ്വാസികളോട് വിശ്വാസിക്ക് എന്ത് ഓഹരി എന്നും പൗലോസ് ചോദിക്കുന്നു. ഇവിടെ ആത്മീയ അർത്ഥത്തിൽ നാം എടുത്താൽ ഈ കുഷ്ഠം പാപത്തെ കാണിക്കുന്നതിനാൽ പാപികളോട് വ്യക്തമായ അകലം വിശ്വാസി പാലിക്കണമെന്ന് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി നാം
ഈ നിയമങ്ങളെ പിന്തുടരേണ്ടത് ആവശ്യമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്തോട് വിട പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.